നമസ്കാരം. ഇന്നത്തെ ദിവസം നിഫ്റ്റി 1% ഇടിഞ്ഞ് 17914 എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത്. ഇന്ന് മാർക്കറ്റ് ഇടിയാനുള്ള പ്രധാന കാരണം ഒരു മേജർ ഇവൻറ്റിന് മുന്നോടിയായി ട്രേഡേഴ്സ് നടത്തിയ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ജനുവരി 12 ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തുവരുന്നു. 2022 ഡിസംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് ജനുവരി 12 പുറത്തുവരുന്നത്. കൂടാതെ US ഫെഡ് ചെയർമാനായ ജെറോം പവലിൻ്റെ സ്പീച്ചും അടുത്തു വരികയാണ്. വെള്ളിയാഴ്ച അമേരിക്കയുടെ ജോബ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ജെറോം പവൽ മാധ്യമങ്ങളെ കാണുന്നത്. ഇവിടെ ജെറോം പവലിൻ്റെ സൈഡിൽ നിന്നും അഗ്രസീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടായാൽ മാർക്കറ്റിൽ വളരെ വലിയ വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൾറെഡി മാർക്കറ്റ് 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഫെബ്രുവരി 2023 മാസത്തിലാണ് ഫെഡിൻ്റെ അടുത്ത പോളിസി മീറ്റിംഗ് വരിക. ഇന്ന് നിഫ്റ്റിയുടെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡെക്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇൻഡെക്സുകളിലും വളരെ വലിയ സെല്ലിംഗ് കാണാൻ സാധിച്ചു. ഓട്ടോമൊബൈൽ ഇൻഡെക്സ് 0.26% അപ്സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. നിഫ്റ്റി ഓട്ടോയിൽ ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ 6% അപ്സൈഡ് മൊമെൻറ്റമാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ടാറ്റ മോട്ടോഴ്സിൽ റാലി വന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ സെയിൽസ് ഡേറ്റ പുറത്തു വന്നിട്ടുണ്ട്. ഡിസംബർ ക്വാർട്ടറിലെ സെയിൽസ് ഡേറ്റയാണ് പുറത്തു വന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ ബ്രോക്കറേജ് ഏജൻസികൾ ടാറ്റ മോട്ടോഴ്സിന് നൽകിയിരിക്കുന്ന ബൈ എന്ന റേറ്റിംഗും ടാർഗറ്റുമാണ്. ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡിസംബർ ക്വാർട്ടറിൽ ടാറ്റ മോട്ടോഴ്സ് ഏകദേശം 322,586 യൂണിറ്റുകളാണ് സെൽ ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ ഡിസംബർ ക്വാർട്ടറിനേക്കാൾ 13% ഉയർന്ന നിരക്കാണ്, 13% ഗ്രോത്ത് കാണാൻ സാധിക്കും. കൂടാതെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫ്രീ ക്യാഷ് ടാറ്റ മോട്ടോഴ്സിൽ 400 മില്യൺ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ ഫ്രീ ക്യാഷ് ഫ്ലോയും ഉണ്ടായിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റ്സിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ ഇയർ ഓൺ ഇയറിൽ 5% ഇടിവാണ് കാണുന്നത്. എന്നാൽ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ 23% ഗ്രോത്തും 224,600 യൂണിറ്റുകളുടെ വിൽപ്പനയും കാണാം. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ സെയിൽസ് നോക്കിയാൽ 92,345 വെഹിക്കിളുകളാണ് ഈ ഡിസംബർ ക്വാർട്ടറിൽ സെൽ ചെയ്തത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രമുഖ ബ്രോക്കറേജ് ഏജൻസിയായ മോത്തിലാൽ ഒസ്വാൾ ടാറ്റ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിംഗും 520 രൂപയുടെ ടാർഗറ്റും നൽകിയിരിക്കുന്നത്. മോത്തിലാൽ ഒസ്വാളിൻ്റെ റാഷണൽസ് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾസിൽ ഒരു സൈക്ലിക്കൽ റിക്കവറിയും പാസഞ്ചർ വെഹിക്കിൾസ് സെഗ്മെൻറ്റിൽ സ്ട്രക്ചറൽ റിക്കവറിയും ദൃശ്യമാണ്. ജഗ്വാർ ലാൻഡ് റോവറിലും ഒരു സൈക്ലിക്കൽ റിക്കവറി ദൃശ്യമാണ്. കൂടാതെ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ സെയിൽസ് സീക്വൻഷ്യലി, അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ, ഇരട്ടിയായതും ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ 215,000 യൂണിറ്റുകളുടെ ഓർഡർ ഇപ്പോഴും പെൻഡിംഗ് ആണ്. അതായത് ടാറ്റ മോട്ടോഴ്സിൽ JLRനുള്ള ഡിമാൻഡ് കൂടി വരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അതുപോലെ തന്നെ മറ്റൊരു പ്രമുഖ ബ്രോക്കറേജ് ഏജൻസിയായ CLSAയും ടാറ്റ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിംഗ് നൽകുകയും 512 രൂപയുടെ ടാർഗറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയും പാസഞ്ചർ വെഹിക്കിൾസിൻ്റെയും കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെയും വോളിയം ഗ്രോത്ത് തന്നെയാണ് പ്രധാന ട്രിഗറായി പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയിലേക്കുള്ള ഫ്രീ ക്യാഷ് ഫ്ലോ വർദ്ധിക്കും എന്നാണ് CLSAയുടെ റിപ്പോർട്ടിലും പറയുന്നത്. JP Morgan എന്ന ബ്രോക്കറേജ് ഏജൻസി ന്യൂട്രൽ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെ 400 മില്യൺ യൂറോയുടെ ഫ്രീ ക്യാഷ് ഫ്ലോ ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്കിന് 380 രൂപ എന്ന ലെവലിൽ മൾട്ടിപ്പിൾ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ഈ റീജിയനിൽ വരുമ്പോഴൊക്കെ ബൈയിങ് ആരംഭിക്കും. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് 445-450 എന്നീ ലെവലുകളാണ്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 500 എന്ന ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഓട്ടോ ആൻസിലറി കമ്പോണൻറ്റ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയായ Sona BLW പ്രസിഷൻ ഫോർജിങ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലും ഇന്ന് 6% റാലി കാണാൻ സാധിച്ചു. ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, സെർബിയ ബേസ്ഡ് കമ്പനിയായ നോവേലിക് എന്ന കമ്പനിയുടെ 54% സ്റ്റേക്ക് Sona BLW പ്രസിഷൻ എന്ന കമ്പനി അക്വയർ ചെയ്തതാണ്. 40.5 മില്യൺ യൂറോയ്ക്കാണ് ഈ അക്വിസിഷൻ നടന്നത്. ഇതുവഴി Sona BLW പ്രസിഷൻ എന്ന കമ്പനിക്ക് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം സെൻസർ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ സാധിക്കും. പ്രമുഖ ബ്രോക്കറേജ് ഏജൻസിയായ എഡിൽവേസിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഈ അക്വിസിഷൻ കമ്പനിയിൽ മറ്റൊരു റവന്യൂ സ്ട്രീം ജനറേറ്റ് ചെയ്യുന്നതിന് കാരണമാകും.
ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലെ കമ്പനിയുടെ കോമ്പറ്റ്നസ് ഇംപ്രൂവ് ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കമ്പനിക്ക് പുതിയ അസസറീസ് ഡെവലപ്പ് ചെയ്യാനും ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലെ ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാനും ഈ അക്വിസിഷൻ വഴി സാധ്യമാകും. എന്നിട്ടും എഡിൽവൈസ് എന്ന ബ്രോക്കറേജ് ഏജൻസി സ്റ്റോക്കിന് സെൽ എന്ന റേറ്റിംഗും 401 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. 401 രൂപയുടെ ടാർഗറ്റ് നൽകാനുള്ള പ്രധാന കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ അക്വിസിഷൻ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ ഇംപ്രൂവ് ആക്കുന്നില്ല എന്നുള്ള കാരണം കാണിച്ചാണ്. അതായത് ഇവിടെ പേയ്മെൻറ്റ് സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നത് 60:20:20 എന്ന റേഷ്യോയിലാണ്. ഇതൊരു ലോങ് ടൈം അക്യുമുലേഷനാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഈ അക്വിസിഷൻ്റെ ഇമ്പാക്റ്റ് കാണാൻ സാധിക്കുകയില്ല. മറ്റൊരു ബ്രോക്കറേജ് ഏജൻസിയായ മോത്തിലാൽ സോനാകോമിന് ബൈ ന്യൂട്രൽ എന്ന റേറ്റിംഗും 472 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ കമ്പനി ഗ്ലോബൽ ഇലക്ട്രിഫിക്കേഷൻ ട്രെൻഡിൻ്റെ നേട്ടം ഏറ്റവും അധികം നേടിയെടുക്കുന്ന ഒരു സ്റ്റോക്കാണ്. കമ്പനിയുടെ 25% റവന്യൂവും ഇ സെഗ്മെന്റിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ഗ്ലോബലി എക്സ്പെൻഡ് ആകുന്നതും ഗ്ലോബലി കമ്പനിയുടെ കസ്റ്റമർ ബേസ് ഇംപ്രൂവ് ആകുന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. സോനാകോമിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഒരു സമയത്ത് 900 എന്ന ലെവൽ വരെ പോയിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ 447 എന്ന ലെവലിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൽ 60% ഇടിവ് വന്നു കഴിഞ്ഞു. സ്റ്റോക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിനെ ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുക. അതായത് ഈ സ്റ്റോക്ക് 510 അല്ലെങ്കിൽ 515 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.